ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പം കാണുന്നത് നമ്മുടെ 8th ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ്, അതുപോലെ തന്നെ ഇക്വേഷൻസ്, പോളിഗൺസ്, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റീസ്, മണി മാത്സ്, ഇത് 5 ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ഐഡൻറ്റിറ്റീസും മണി മാത്സും നമ്മൾ ലാസ്റ്റ് ഇയറിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് ഫുൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സെക്കൻഡ് പാർട്ട് കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമ്മൾ 7th ക്ലാസ്സിൽ നമ്മൾ ക്വാഡ്രിലാറ്ററൽസ് ഒക്കെ എന്താണെന്നുള്ളത് 7th ക്ലാസ്സിലും, അതുപോലെ തന്നെ നമ്മൾ 8th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈക്വൽ ട്രയാങ്കിൾസിൽ ഇല്ലായിരുന്നു അല്ലേ. ഓക്കെ, നമ്മൾ ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള ടൈം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ക്വാഡ്രിലാറ്ററൽസ്? ഫോർ സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ ആണ് ക്വാഡ്രിലാറ്ററൽ അല്ലേ. നമ്മൾ പോളിഗൺസ് ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. പോളിഗൺസിൻ്റെ ചാപ്റ്റർ നമ്മൾ കണ്ടതാണ് അല്ലേ. 3rd ചാപ്റ്റർ പോളിഗൺസ് ആയിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ 3 സൈഡുള്ളത് ട്രയാങ്കിൾ, 4 സൈഡുള്ളതിന് ക്വാഡ്രിലാറ്ററൽ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ അതിനകത്ത് കണ്ടതാണ്. അപ്പം ഇനി അതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെയെല്ലാം നിർമ്മിക്കാൻ പഠിക്കുകയാണ്. അതിൻ്റെ പലതരത്തിലുള്ള പല മെഷർമെൻറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും, അതാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മളിനി വരുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, വേറൊരു കാര്യം ടീച്ചർ പറയാം. ഇത് കഴിഞ്ഞിട്ടുള്ള റേഷ്യോ എന്നുള്ള ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ ചാപ്റ്റർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഒത്തിരി സമയം എടുക്കും നമ്മൾ ബോർഡിൽ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം അത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം അത് എടുക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ്, അപ്പോൾ റേഷ്യോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 8th ചാപ്റ്റർ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററലാണ് ഇത് കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ 9, 10, പിന്നെ 2 ചാപ്റ്ററും കൂടെ ഉള്ളൂ. സോറി, 3 ചാപ്റ്ററോട് നമുക്കിനി പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്കൂൾ തുറന്ന് സ്കൂളിലൊക്കെ പോയി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠനം തുടരാൻ സാധിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, നമ്മൾ ഒരു ചാപ്റ്റർ നമ്മുടെ പുസ്തകത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേജ് നമ്പർ 104, 104 അല്ലെങ്കിൽ 103rd പേജിലൊക്കെ ആയിട്ട്, 103rd പേജിൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു ഒരു കൊട്ടാരം പോലെയുള്ള നല്ലൊരു വീടിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഒരു വീട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ആ ഒരു പിക്ചർ എന്തിനായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അവിടെ. നമ്മൾ ആ മേൽക്കൂരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സ് കാണാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പലതരത്തിലുള്ള. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ക്വാഡ്രിലാറ്ററൽസ് അതിനകത്ത് പിക്ചേഴ്സായിട്ടും അതിൻ്റെ ഡിസൈനുകളൊക്കെ ആയിട്ടും അതിൻ്റെ മേൽക്കൂരയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആ ഒരു പിക്ചർ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പേജ് നമ്പർ 104 ടീച്ചർ ഇപ്പം പറയാനായിട്ട് പോകുന്നത്. പേജ് നമ്പർ 104 പേജ് നമ്പർ 105 കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കൂടെ കൂടെ എടുത്തുകൊണ്ട് പഠിക്കുക. ഇപ്പം ടീച്ചർ പറഞ്ഞായിരുന്നു ക്വാഡ്രിലാറ്ററൽസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുമുമ്പ് ടീച്ചർ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എന്താണ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. ഫോർ സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഫോർ സൈഡ്സ് ഉള്ള ഏതൊക്കെ ഫിഗേഴ്സ് നിങ്ങൾക്ക് അറിയാം? ഫോർ സൈഡ്സ് ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റെക്റ്റാങ്കിൾ അല്ലേ. റെക്റ്റാങ്കിളിന് എത്ര സൈഡ്സാണ് ഉള്ളത്? ഫോർ സൈഡ്സാണ് ഉള്ളത് അല്ലേ. ഇനി വേറൊരെണ്ണം നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടല്ലോ, ഫോർ ഈക്വൽ സൈഡ്സ് ഉള്ളത് സ്ക്വയർ അല്ലേ. സ്ക്വയറിനും നമുക്കറിയാം ഫോർ ഈക്വൽ സൈഡ്സ് ആണുള്ളത്, ഫോർ സൈഡ്സ് ആണുള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ അറിയാവോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ട്രപ്പീസിയം എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റോംബസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാനായിട്ട് മാത്രമാണ് നമ്മൾ ഇത് അത് നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെയുണ്ട് പാരലലോഗ്രാം ഉണ്ട്. പാരലലോഗ്രാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നോ? പാരലലോഗ്രാം ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ട്രപ്പീസിയം തന്നെ അതിൻ്റെ ഐസോസ്ലസ് ട്രപ്പീസിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നതെല്ലാം ക്വാഡ്രിലാറ്ററലിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് ഓരോ അതിൻ്റെ സൈഡ്സിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുക. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ്. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്?
ഒരു ടീച്ചർ ഇങ്ങനെ ഒരു റെക്ടാംഗിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു റെക്റ്റാംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈച്ച് ആംഗിൾ വിൽ ബി, ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമാണ്, 90 ഡിഗ്രി വീതമാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഡയഗണൽസിന് പ്രത്യേകതയുണ്ട്. അങ്ങനെ നമുക്ക് ഒരു റെക്റ്റാംഗിളിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് സ്ക്വയറിനും പ്രോപ്പർട്ടീസ് ഉണ്ട്, ട്രപ്പീസിയത്തിനുണ്ട്, ഐസോസ്ലസ് ട്രപ്പീസിയത്തിനുണ്ട്, റോംബസിനുണ്ട്, പാരലലോഗ്രാത്തിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് നമ്മൾ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ 2 പേജിൽ അത് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് അത് മനസ്സിലാക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് ഇതിൻ്റെ ആവശ്യങ്ങൾ, ഒത്തിരി ആവശ്യങ്ങൾ വരും. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലും 9ലും 10ലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യങ്ങൾ വരും. ഓരോ പ്രോപ്പർട്ടീസ് നിങ്ങൾ 1ാമത്തെ ചാപ്റ്റർ ഈക്വൽ ട്രയാംഗിൾസ് നിങ്ങൾ പഠിച്ചപ്പോൾ കണ്ടതാണ്. നമ്മൾ ഓരോ കോൺസെപ്റ്റുകൾ പഠിച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ അതുപോലെ ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾ ക്ലിയർ ആക്കണം. ആദ്യം തന്നെ ഈ 6 കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ആ ക്ലാസിഫിക്കേഷനിൽ ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് അത് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് റെക്റ്റാംഗിൾ ആണ്. റെക്റ്റാംഗിൾ തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ടീച്ചർ ഇവിടെ ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ടുണ്ട്. ഈ റെക്റ്റാംഗിൾ ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞതുപോലെ റെക്റ്റാംഗിൾസിന് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്? ആ ഫസ്റ്റ് 1 ആണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇനി സെക്കൻഡ് 1 എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. നമ്മൾ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ് ഇതിൻ്റെ ലൈൻസ് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ്സ്, ഈ ലൈനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പാരലൽ ലൈൻസ്. അതുപോലെ തന്നെ ഇതും ഇതും വെർട്ടിക്കൽ ലൈൻസ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ്? പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ഒക്കെ എന്താ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ദി ലൈൻസ്? ഒരിക്കലും കൂട്ടിമുട്ടത്തില്ലാത്ത അല്ലേ, 2 ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ നോട്ട് മീറ്റ് ടുഗദർ. അത് തമ്മിൽ കൂട്ടിമുട്ടത്തില്ല, എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും അത് തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. അങ്ങനത്തെ ലൈൻസാണ് പാരലൽ ലൈൻസ്. അല്ലെങ്കിൽ ഈ ലൈനും ഈ ലൈനും തമ്മിൽ ഇവിടെയുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെയുള്ളതും, ഇവിടെയുള്ളതും സെയിം ആയിരിക്കും. അങ്ങനെ അങ്ങനെ എത്ര നീട്ടി വരച്ചാലും ആ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പോൾ അതാണ് പാരലൽ ലൈൻസ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലലാണ്. ഈ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലലാണ്. അപ്പോൾ നമ്മൾ റെക്റ്റാംഗിളിൻ്റെ 2 ക്വാളിറ്റീസ് പഠിച്ചു. ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. അത് അടുത്തതായതാണ് ഓപ്പോസിറ്റ് ലൈൻസ് ആർ പാരലൽ ലൈൻസ്. അതായത് ഓപ്പോസിറ്റ് ലൈൻസ് ആർ പാരലൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദി ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു റെക്റ്റാംഗിൾ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 6ാം ക്ലാസ്സിൽ ആംഗിൾസിൻ്റെ ചാപ്റ്ററിൽ തന്നെ നിങ്ങളിത് പഠിക്കുന്നുണ്ട്. ഓരോ റെക്റ്റാംഗിളിൻ്റെ ഓരോ ആംഗിൾസും എത്ര ഡിഗ്രി വീതമാണ്? 90 ഡിഗ്രി വീതമാണ്. 90 ഡിഗ്രി വീതമാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും റൈറ്റ് ആംഗിളാണ്. ഓൾ ദി ആംഗിൾസ് ആർ റൈറ്റ് എന്ന് വെച്ചാൽ റെക്റ്റാംഗിള് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാംഗിളിൻ്റെ ആംഗിൾസിനെ പറ്റി യാതൊരു കൺഫ്യൂഷനും വേണ്ട. എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയേ വരത്തുള്ളൂ. 90 ഡിഗ്രി വരുന്നത് മാത്രമേ ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാംഗിള് ആകത്തുള്ളൂ. അടുത്തത് ഡയഗണൽസ് ആർ ഈക്വൽ. എന്താ ഡയഗണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നമ്മൾ ഇതേപോലെ ഒരു റെക്റ്റാംഗിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. ആ ഡയഗണൽസ് എന്തായിരിക്കും? ആ ഡയഗണൽസും ഈക്വൽ ആയിരിക്കും. ടീച്ചർ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഡയഗണൽ വരയ്ക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതിങ്ങനെ ഇരിക്കും. അതും ഇവിടുന്ന് ഈ പോയിന്റിലേക്ക്, ഈ കോർണറിലേക്ക് ടീച്ചർ വരയ്ക്കുന്ന ഈ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഇതും ഈ 2 ഡയഗണൽസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ദിസ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഈ 2 ഡയഗണൽസും ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ഒരു ലൈനിൻ്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഈ ലൈൻ എടുത്ത്, ഈ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻറ്റ് കൂടി ആയിരിക്കും ഈ ഡയഗണല് പോകുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഈ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻറ്റ് കൂടി ആയിരിക്കും ഇത് പോകുന്നത്, അതാണ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റെക്റ്റാംഗിൾസിൻ്റെ പ്രോപ്പർട്ടീസ് പറയാൻ നിങ്ങളോട് ആര് ചോദിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ പറയണം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ഓൾ ദി ആംഗിൾസ് ആർ റൈറ്റ്, എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഡയഗണൽസ് ആർ ഈക്വൽ, ഡയഗണൽസ് ഈക്വൽ ആണ്. ആൻഡ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, 2 ഡയഗണൽസ് ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ.
ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ റെക്ടാങ്കിളിന്റെ പ്രോപ്പർട്ടി ഫുള്ള് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് സ്ക്വയറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് സ്ക്വയർ എന്താണെന്നാണ്. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സൈഡ്സ് ഉണ്ട്, അതിനും ഫോർ സൈഡ്സ് തന്നെയാണ്. ഈ ഫോർ സൈഡ്സിനെയും പ്രത്യേകത എന്താണ്, ആ ഫോർ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ. ഫോർ ഈക്വൽ സൈഡ്സ് ആണ് എന്തിനുള്ളത്, സ്ക്വയറിനുള്ളത്, സമചതുരത്തിനുള്ളത് ഫോർ ഈക്വൽ സൈഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെക്ടാങ്കിളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓൾ ദി ആംഗിൾസ് ആർ റൈറ്റ്, ഓൾ ദി ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്, 90 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും എല്ലാ കോണുകളും. നാല് ആംഗിൾസും 90 ഡിഗ്രി വീതമായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. ഫോർ ഈക്വൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡുകളുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, പാരലലാണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. നമ്മൾ റെക്ടാങ്കിൾ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ലൈൻ എടുത്താൽ പാരലലാണ്, ഈ രണ്ട് ലൈൻ എടുത്താലും പാരലലാണ്. അത് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്കൊരു കാര്യമുള്ളത് നമുക്ക് ഡയഗണലിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇവിടുന്ന് ടീച്ചർ ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ടീച്ചർ ഒരു ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ ഈ ഡയഗണലും ഈ ഡയഗണലും ഡയഗണൽസ് ആർ, ഡയഗണൽസ് എന്തായിരുന്നു, എന്താണ്, ഈക്വൽ ആണ് അല്ലേ. ഡയഗണൽസ് ആർ ഈക്വൽ. രണ്ട് ഡയഗണൽസ് വരച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്ക്വയറിൻ്റെ കേസ് വരുമ്പം ഈ രണ്ട് ഡയഗണൽസ് വരച്ച് കഴിയുമ്പം അത് പെർപ്പെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിരിക്കും. മനസ്സിലായോ? ബൈസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. ആംഗിൾ 90 ഡിഗ്രി വെച്ചായിരിക്കും വരുന്നത്. അത് ഏതിൻ്റെ കേസിൽ മാത്രമാണ്, സ്ക്വയറിൻ്റെ കേസിൽ മാത്രമാണ്. സ്ക്വയറിൻ്റെ കേസിൽ നമ്മൾ ഡയഗണൽസ് വരച്ച് കഴിഞ്ഞാൽ അത് ബൈസെക്ട് ചെയ്യുന്നത് പെർപ്പെൻഡിക്കുലർ ആയിട്ടായിരിക്കും ബൈസെക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? റെക്ടാങ്കിളിൻ്റെയും സ്ക്വയറും ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം ബൈഹട്ടാക്കി വെക്കുക. റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ഉള്ളതിനേക്കാളും ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ബൈസെക്ട് ചെയ്യുന്നത്, റെക്റ്റാങ്കിളിൽ ബൈസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രി ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ സ്ക്വയറിനകത്ത് ബൈസെക്ട് ചെയ്യുന്നത് എപ്പോഴും പെർപ്പെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിരിക്കും ഈ ഡയഗണൽസ് തമ്മിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അടുത്ത ഒരു ടൈപ്പ് ഓഫ് പാരലൽ, ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ്. ദാറ്റ് ഈസ് പാരലലോഗ്രാം. സ്പെല്ലിംഗ് തെറ്റിപ്പോവരുത് കേട്ടോ. പാരലലോഗ്രാം എന്നാണ് പറയുന്നത് അടുത്ത ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ് പാരലലോഗ്രാം. നമ്മൾ റെക്റ്റാങ്കിൾ കണ്ടു, സ്ക്വയർ കണ്ടു, നെക്സ്റ്റ് വൺ ഈസ് പാരലലോഗ്രാം. എന്തായിരിക്കും പാരലലോഗ്രാം? 7ാം ക്ലാസ്സിൽ പാരലൽ ലൈൻസിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ട് വരുന്ന, ആ അതെടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പേയ്സ്, ഓപ്പോസിറ്റ് ലൈൻസ് പാരലായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താണ്, അതൊക്കെ നമുക്ക് കാണണം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം പാരലലോഗ്രാം. പാരലലോഗ്രാത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഫസ്റ്റ് വൺ നമുക്ക് കിട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇനി അപ്പം ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. ഇനി ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആണ്, അതുപോലെ തന്നെ എന്തും കൂടിയാണ്, പാരലലാണ്. നമ്മൾ പേര് പറയുന്നത് തന്നെ പാരലലോഗ്രാം എന്നാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് പാരലലും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആംഗിൾസിനെ പറ്റി പറയാം. ഇതിൻ്റെ ആംഗിൾസിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമായിരിക്കും. പാരലലോഗ്രാത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇത്. അപ്പോൾ ഈ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഇതും ഈക്വൽ ആയിരിക്കും, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇനി പാരലലോഗ്രത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അതിൻ്റെ ഈ അഡ്ജസൻറ്റ് സൈഡ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ അടുത്തടുത്ത് വരുന്ന ഈ ആംഗിൾസ്, സോറി അഡ്ജസൻറ്റ് സൈഡ്സ് അല്ല അഡ്ജസൻറ്റ് ആംഗിൾസ് ഉണ്ടല്ലോ, ഇതിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 180 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെയും ഇതിൻ്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെയും ഇതിൻ്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെയും ഇതിൻ്റെയും കൂടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 180 ഡിഗ്രി ആയിരിക്കും. അതാണ് സെയിം സൈഡിലുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ പാരലലോഗ്രാത്തിന് കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാരലലോഗ്രാത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, ദെൻ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, ദെൻ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഇപ്പോൾ ടീച്ചർ പറയുക,
ഇതൊരു 110 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി 70 ഡിഗ്രി. ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇത് 70 ഡിഗ്രി ആയിരിക്കും. കാരണം 110 പ്ലസ് 70 എന്ന് പറഞ്ഞാൽ 180 വരണം. അപ്പോൾ ഇത് നമുക്ക് 110 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇത് പാരലലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പറയാമോ? ഇതും ഇതും ഈക്വൽ ആയിരിക്കും അല്ലേ? 110 ഡിഗ്രി ആയിരിക്കും. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കിക്കേ, 110 പ്ലസ് 70, ഈ സൈഡിലെ ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും. ഈ സൈഡിലെ ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും. ഈ സൈഡ്സിലെ ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് പാരലലോഗ്രാത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? റെക്റ്റാംഗിൾ പഠിച്ചു, സ്ക്വയർ പഠിച്ചു, പാരലലോഗ്രാം പഠിച്ചു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? നമ്മൾ റെക്റ്റാംഗിൾ പഠിച്ചു. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി എഴുതി വെക്കാം. റെക്റ്റാംഗിളിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, ദെൻ റെക്റ്റാംഗിൾ സ്ക്വയറും കഴിഞ്ഞ് പാരലലോഗ്രാം പഠിച്ചു. പാരലലോഗ്രാം പഠിച്ചു, ദെൻ ആഫ്റ്റർ പാരലലോഗ്രാം നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് റോംബസ്. കേട്ടിട്ടുണ്ടോ റോംബസ്? എന്താണ് റോംബസിൻ്റെ പ്രത്യേകത? നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഇതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പം ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ഗിവൻ റോംബസ് അല്ലെങ്കിൽ ഡ്രോ എ റോംബസ് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ റോംബസ് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫിഗർ ഒരു റോംബസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ എന്താണ് റോംബസ് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നതാണ് റോംബസ്. എ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ തന്നെയാണ് കേട്ടോ. യെസ്, അപ്പോൾ റോംബസിൻ്റെ പ്രത്യേകത ഇത് കാണുമ്പോൾ നമുക്കൊരു പാരലലോഗ്രാത്തിൻ്റെയും സ്ക്വയറിൻ്റെയും ഏതാണ്ടൊക്കെ ഒരു ഒരു പല ഒരു എന്തൊക്കെയോ സിമിലാരിറ്റി നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. പക്ഷേ സ്ക്വയർ അല്ല, കാരണം സ്ക്വയറിന് എന്താണ്, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വീതമാണ്. പക്ഷേ ഇത് 90 ഡിഗ്രി ആണോ? അല്ല, അല്ല, ഇത് 90 ഡിഗ്രി അല്ല. പക്ഷേ ഇതിൻ്റെ സൈഡ്സിനൊരു പ്രത്യേകതയുണ്ട്. സൈഡ്സ് സ്ക്വയർ പോലെ തന്നെയാണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ റോംബസിൻ്റെ ഫോർ സൈഡ്സും എന്താണ്? ഈക്വലാണ്. റോംബസിൻ്റെ പ്രത്യേകതയാണ് റോംബസിൻ്റെ ഫോർ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഇതും 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 എല്ലാം ഈക്വലാണ്. ഇനി ഇതിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ? ടീച്ചർ പറഞ്ഞു സ്ക്വയർ പോലെ 90 ഡിഗ്രി അല്ല. അപ്പം ഇത് പാരലോഗ്രാത്തിൻ്റെ ഒരു ഷേപ്പാണല്ലോ വരുന്നത്. അപ്പോൾ പാരലോഗ്രാം വെച്ച് ഓർത്തിരിക്കുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഇതും ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ പാരലോഗ്രാത്തിന് പറഞ്ഞ ഒരു കാര്യം എന്താണ്? സെയിം സൈഡിൽ വരുന്ന രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ടീച്ചർ പറയാം, ഇപ്പോൾ ഇത് 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും എത്രയായിരിക്കും? ആ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 എന്ന് കിട്ടണം. അപ്പം ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 120 ഡിഗ്രി ആയിരിക്കത്തില്ലേ? യെസ്. ഇനി ഇത് 120 ഡിഗ്രി ആണെങ്കിൽ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് ഈക്വൽ ആണ് അല്ലേ. റോംബസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ ദിസ് വിൽ ബി 60 ഡിഗ്രി. ഇനി ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ദിസ് വിൽ ബി 120 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമുക്ക് റോംബസ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി ഇതിൻ്റെ ഡയഗണൽസിനെ പറ്റിയും കൂടെ നമുക്ക് പറയാനുണ്ട്. ഇതിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഡയഗണൽസും ഈക്വലാണ് കേട്ടോ. നമ്മൾ പാരലോഗ്രാത്തിൻ്റെ പറഞ്ഞപ്പോൾ ഡയഗണലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നോ? പാരലോഗ്രാത്തിൻ്റെ ഡയഗണൽസും ഈക്വലാണ്. അതും അതും ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, ഒരു ഡയഗണൽ വരച്ചിട്ട് അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻറ്റ് കൂടി ആയിരിക്കും അടുത്ത ഡയഗണൽ പോകുന്നത്. ഇനി റോംബസിൻ്റെ കേസിൽ എന്താണ്? ഇത് ഡയഗണൽസ് വരച്ച് കഴിഞ്ഞാൽ ഡയഗണൽസ് ഈക്വൽ ആണ്. പിന്നെ അതുപോലെ നമ്മൾ സ്ക്വയർ പഠിച്ചപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണൽസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞായിരുന്നു, പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും എന്ന് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ എന്തായിരിക്കും? പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറുകളായിരിക്കും. നമ്മളിങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നതെല്ലാം 90 ഡിഗ്രികളായിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റോംബസ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നാലെണ്ണം പഠിച്ചു: റെക്റ്റാംഗിൾ, സ്ക്വയർ, പാരലലോഗ്രാം, റോംബസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, റോംബസ് കഴിഞ്ഞു, ഇനി നമുക്ക് എന്താണുള്ളത്? ട്രപ്പീസിയം ഉണ്ട്. ട്രപ്പീസിയം കേട്ടിട്ടുണ്ടോ? ആ, ട്രപ്പീസിയം, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ട്രപ്പീസിയം ആണ്. എന്താണ് ട്രപ്പീസിയം? ഓക്കെ, ട്രപ്പീസിയം ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കണ്ടോ? ഈ ഒരു ഫിഗറിൻ്റെ പ്രത്യേകത എന്താ? ഫോർ സൈഡ്സ് ആണ് ഇതിനുള്ളത് അല്ലേ. 1, 2, 3, 4 സൈഡ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ നോക്കിക്കേ, ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ്സ്, ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്, ഈക്വൽ ആണോ?
equal. Opposite sides are different. We have trapeze, sorry, rhombus, parallelogram, square, rectangle. We have opposite sides equal. We have trapeze, opposite sides are equal. That's why we the opposite sides. One pair of opposite sides. If you look at this, parallel. One line here, one line here. That's why we meet. That's parallel line. This is parallel lines. This is parallel lines. One pair of opposite sides are and parallel. One pair of opposite sides parallel and matte pair parallel. Okay, that's why we trapeze. It's main and important property. That's why we have non parallel sides. This is non parallel sides. This is each angle is 180 degrees. We have to say trapeze non parallel sides. Sides are the same angles. That is 180 degrees. Non parallel sides are equal. One pair of opposite sides are parallel and other pair of opposite sides are not parallel and the sides are equal. This is the sides equal. Non parallel sides are 180 degrees. This is the parallel side. Same ആയിരിക്കും ഇനി ഇതും ഇതുകൂടെ നോക്കുമ്പോൾ ഇത് നോൺ പാരലൽ സൈഡ് ആണ് അപ്പോൾ ഇതിന്റെ രണ്ടിനെയും കൂടെ സം ആണ് 180 ഡിഗ്രി വരുന്നത് അപ്പോൾ ഇത് എത്ര ഡിഗ്രി വീതമായിരിക്കും ഇത് 110 പ്ലസ് 70 വന്നാലല്ലേ 180 വരുള്ളൂ ഓക്കേ അപ്പോൾ ഇത് പാരലൽ ലൈൻ ആയതുകൊണ്ട് ഇതിന്റെ ഇത് 70 ഡിഗ്രി ആണ് അപ്പോൾ ഇതും എത്ര തന്നെയായിരിക്കും 70 ഡിഗ്രി വീതം ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐസോസെൽസ് ട്രപീസിയത്തിന്റെ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടീച്ചർ വെറുതെ ഒരു ആംഗിൾ എഴുതിയിട്ട് ബാക്കി കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് അത് മനസ്സിലാകാനായിട്ട് അപ്പോൾ ഐസോസെൽസ് ട്രപീസിയം നമ്മൾ ഇപ്പോ ഒരു ഇപ്പോ ഇതൊരു ഐസോസെൽസ് ട്രപീസിയം ആണ് അപ്പോൾ ഐസോസെൽസ് ട്രപീസിയം ആവുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് ഇതാണ് നോൺ പാരലൽ സൈഡ്സ് പക്ഷേ ഇതിന്റെ ലെങ്ത് എന്താണ് ഈക്വൽ ആണ് അതുപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആണ് ഈ ആംഗിളും This angle is equal. This angle is equal. This angle is equal. This angle is equal.
Diagonals are also equal. Karanam, ibide equal side dina varudhu, equal sides aanu varunnathu alle. Appo ee diagonal varikkumba ee rendu diagonals endayirikkum equal diagonals aayirikkum. Okay, appo ithrayaanu nammude different types of quadrilaterals nu parayunnathu. Allekki namukku quadrilateral ne edokke reethiye classify cheedittundennu ningalodu chodichu kaniyale edokke reethiye classify cheedittundu rectangle, square, parallelogram, rhombus, trapezium, isosceles trapezium. Appo ee aaru kootangale ningalode eppo chodichu kaniyale ningalkkadine properties ningalku ariyavayirikkanam verade ningal ingane marichu povalla cheyendathu adu ningal correct aayittu ariyavayirikkana ennale ullu namukku oronine ippo ningalku ini next aadi nammal square thodangum pinne rectangle thodangum angane oro headingile adella nammal varikkunnathokke nammal padikkunnundu appo adu varikkunnathokke padikkumbile namukku ee conceptukalokke namukku aavashyamayittulladana appo adondu ningal shraddhichu padikka nannayittu note okke ezhuthi edukka നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ